ഈ ബ്ലൗസേ കുറച്ച് ചെറുതായിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോഴേ ഇത് ആ ടൈലർ ഷോപ്പിൽ കൊടുക്കിട്ടോളി ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, നിങ്ങളുടെ പെങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നര മാസം കഴിഞ്ഞു. എന്താ നിങ്ങളുടെ പെങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലേ? ഇതൊന്നും ശരിയാവില്ല കേട്ടോളി. കേക്കട്ടെ, എനിക്കെന്താണ്, എനിക്ക് അരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ എന്ത് ഫുഡ് വെച്ചാലും നിങ്ങളുടെ പെങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഉടനെ അവള് ഫോൺ എടുക്കും, ഓർഡർ ചെയ്യും സ്വിഗ്ഗിയില്, പിന്നെ അതേ കഴിക്കുള്ളൂ. ഇവിടെ വെച്ചതൊക്കെ പിന്നെ വെറുതെ ആവും. ഞാൻ പിന്നെ എന്തിനെങ്ങനെ വെച്ചിട്ടുണ്ടാക്കി വെക്കേണ്ട കാര്യം? നമുക്ക് അവൾ പെൺകുട്ടിയെന്നുള്ളത് മനസ്സിലാവണ്ട, അവളും ഇവിടെ കണ്ടിട്ടാ വളർന്നു വരുന്നത്, അതൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ എന്തിനാ പതുക്കെ പറയേണ്ട ആവശ്യം? അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ പറയും. അല്ലേ മോളെ, അവളെ കൊണ്ട് എങ്ങനെയാ പോവാൻ പറയാ? ഇത് അവളുടെയും കൂടെ വീടല്ലേ. അവളുടെ വീടാ, ഇത് എന്റെ വീടാണ്. നിങ്ങൾ വലിയ കാശുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉപ്പാന് പരിച പറയൊന്നും എന്നെ പറ്റിക്കാന്നുള്ള വിചാരം വേണ്ട. എന്റെ ഇപ്പൊ ശ്രീധരായിട്ട് തന്ന പൈസയും കൊണ്ടല്ലേ മെസ്സിൽക്കാന്റെ കടമൊക്കെ മേടിയത്, പിന്നീട് ബിസിനസ്സിലൊക്കെ തുടങ്ങിയത്, എന്റെ പണം കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. സ്വന്തം ഭർത്താവിന് അടുത്ത് പൈസ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല അവൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ളത്, അല്ലാണ്ട് അവര് തീർത്തിട്ടൊന്നുമില്ലല്ലോ. വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നിങ്ങള് ഞാൻ നിങ്ങളെ കൊണ്ട് പൈസ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്റെ ഇക്കാക്കാലത്തല്ലേ പൈസ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ചെലവിൽ ഇവിടെ കഴിയും ചെയ്തിട്ട് എന്നെ ഭരിക്കാൻ വരണ്ട. എന്താ വീട്ടിൽ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇവിടെ എന്റെ ചെലവിൽ ജീവിക്കുകയും ചെയ്തിട്ട് എന്റെ അടുത്ത് തന്നെ തൊട്ടുത്തരം പറയുന്നു. നോക്കണ്ട, അവരൊക്കെ ഞാൻ പറഞ്ഞതേ അനുസരിക്കുള്ളൂ. ബാങ്കുകാരെ ഈ വീട് ജപ്തിക്ക് വന്നപ്പോഴേ എന്റെ ഉപ്പയാണ് പൈസ തന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ കാണായിരുന്നു. റൂബി, അവൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് നീ അവളുടെ അടുത്ത് ക്ഷമിച്ചാളാ. ഇപ്പൊ ഈ വീട് എന്റെ പേരിലാണ്, അതോർത്ത് ജീവിച്ചതിനെ എല്ലാവർക്കും കൊള്ളാം. പറഞ്ഞില്ല വേണ്ട. ഓ, ഏത് നേരം നോക്കിയാലും ടിവിന്റെ മുമ്പിൽ തന്നെ. ബാക്കിയുള്ളവരുണ്ടല്ലോ പണി ചെയ്യാൻ വേണ്ടിട്ട്, അങ്ങനെ വിട്ടാക്കി ശരിയാവില്ല. അതെ, 24 മണിക്കൂർ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കാണ്ട് എന്നെ ഇത്തിരി അടുക്കളയിൽ വന്നൊന്ന് സഹായിക്ക്. എന്നെ അടുക്കളയിൽ വന്ന് സഹായിച്ചു എന്ന് വെച്ചിട്ട് കയ്യിൽ സ്വർണ്ണവാർ ഊരിപ്പോവൊന്നുമില്ല. ഞാനിവിടെ പണിക്ക് വന്നതൊന്നുമല്ല, അസലായിട്ട് ശ്രീധരനൊക്കെ തന്നിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് തന്നെയാണ്. അല്ലാണ്ട് വലിയ കയറി വന്നതൊന്നുമല്ല. സമയമാകുമ്പോൾ കൈയും കഴുകി ടേബിളിന് മുമ്പിൽ വന്നിരുന്ന് അതിന് ഭക്ഷണമൊന്നും ആവില്ല, അത് ഉണ്ടാക്കുക വേണം. മനസ്സിലാവണ്ട, എനിക്ക് വഴി ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിട്ട്. അവിടുത്തെ അമ്മായിയമ്മ എല്ലാ ഭക്ഷണവും റെഡി ആക്കിയിട്ട് ടേബിളിന്റെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ വിളിക്കുന്ന പോലെ ഇവിടെ വിളിക്കലൊന്നും നടക്കൂല. ടീ വന്ന് തേങ്ങ കരുവിതാ, ഉള്ളിയൊക്കെ അരിഞ്ഞതാ. എന്താണിത്? മോളെ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ഭാരമായിട്ട് നിൽക്കുന്നത്? നിന്റെ കെട്ടിയാൻ്റെ വീട്ടുകാർ എന്ത് സ്നേഹമുള്ള ആൾക്കാരാണ്. മുമ്പത്തെ പോലെ നീ ഇവിടെ സുഖമായിട്ട് ജീവിച്ച പോലെ ഇനി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവള് പറയുന്ന കണ്ടില്ലേ ഓരോ കാര്യങ്ങള്? അവള് പറയുന്നതിന് കാര്യമുണ്ടല്ലോ. ഇവിടെ കടവും ഒക്കെ ആയിപ്പോ അവളുടെ സ്വർണവും അവളുടെ ബാപ്പയും ബേസ് തന്നിട്ടാണല്ലോ ഈ വീടൊക്കെ എടുത്തത്. അപ്പൊ അവള് പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൾക്ക് നിങ്ങൾ ഒരു ഭാരമായി തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് അവിടെ കിട്ടിയത് നല്ല സ്നേഹമുള്ള ഭർത്താവും അതുപോലെ തന്നെ ഉമ്മയും ഒക്കെയാണ്. അവളെ വിട്ടിട്ട് നീ എന്തിനാ കുട്ടി ഇവിടെ ഇങ്ങനെ നിറയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? പിന്നെ നീ ഇങ്ങനെ ഒരു പണിയും ചെയ്യാണ്ട് ടിവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ലേ? മുമ്പത്തെ പോലെ എനിക്ക് പണി ചെയ്യാനൊന്നും വയ്യ. ഞാനും പണി ചെയ്യുന്നില്ല, നീയും പണി ചെയ്യുന്നില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അവളല്ലേ വെച്ച് കിളമ്പണത്. അപ്പൊ അവൾക്ക് അതിന്റെ ദേഷ്യം കാണും. എന്റെ കുട്ടിക്ക് അവളെ ചന്തം പോലെ ജീവിച്ചൂടെ, എന്തിനാ മകള് ഇവളുടെ വായെന്ന് കേൾക്കാൻ നിൽക്കുന്നത്? നിന്റെ ആങ്ങളയ്ക്കും എനിക്കും നീ ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷം തന്നെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവള് കണ്ടില്ല ഓരോന്നും പറയണത്. എന്തെങ്കിലൊക്കെ നീ ഇത്തിരി അവളെ സഹായിക്കുകയും ചെയ്യ്. അവൾ തന്നെയല്ലേ എല്ലാവർക്കും വെച്ചുണ്ടാക്കി തരുന്നത്. മുമ്പത്തെ പോലെ പണി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് കാലുവേദനയും ഇടുപ്പ് വേദനയും ഒക്കെയാണ്. മുമ്പത്തെ പോലെ ആരോഗ്യമൊന്നുമില്ല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല.
അല്ലാതെ എൻ്റെ കുട്ടി ഇവിടെ വന്നു നിൽക്കുന്നത് ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് അവിടെ നല്ല ചന്തം പോലെ ഒരു ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ അമ്മായിയമ്മയെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കുട്ടി ചന്തം പോലെ അവളെ ജീവിച്ച പോലെ എന്തിനാ ഇവിടെ ഇവളുടെ വായിന്ന് കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്? ഇവിടത്തെക്കാളും സുഖം എനിക്ക് അവിടെ തന്നെയാണ്. എൻ്റെ കുട്ടി ആലോചിച്ച് എന്താ വെച്ച് ചെയ്യ്, ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഉമ്മ പറഞ്ഞത് ശരിയാണ്, വെറുതെ ഞാൻ ഇങ്ങോട്ട് വരണ്ടിയിരുന്നില്ല. അവിടുത്തെ ഉമ്മ എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പണിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അതുപോലെ തന്നെ ഇക്കാക്കും എന്നോട് നല്ല സ്നേഹമായിരുന്നു. വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ആകെ പ്രശ്നമായല്ലോ. ഞാൻ കാരണം ഇപ്പോൾ ഇക്കാക്കും ഇത്താത്തിയും വഴക്കിടാനും തുടങ്ങി. നാളെ തന്നെ പോകണം അങ്ങോട്ട്. അല്ല, നിങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ്? ഈ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ താമസിക്കാനാണോ പരിപാടി? ഞാൻ എങ്ങനെയാ അവളെ കൊണ്ട് പോകാൻ പറയാ? ഞാൻ നോക്കും എന്നുള്ള ധൈര്യത്തിലാണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ തന്നെ അവളെ കൊണ്ട് എങ്ങനെ ഞാൻ പോകാൻ പറയും? ആ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയും നല്ലതും കേട്ടെന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഇങ്ങനെ താളത്തിന് തുള്ളതും കൊണ്ട് തന്നെയാണ് നല്ലൊരു ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയണ്ട, എന്നാ പിന്നെ ഞാൻ തന്നെ പറഞ്ഞോളാം. റൂബി, വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. നീ പറയുമ്പളേ അവൾക്ക് ഒരുപാട് വിഷമാവും, ഞാൻ തന്നെ പറയുമ്പോ അവൾക്ക് വിഷമാവില്ല. ഇക്കാക്ക ഒന്നും പറയണ്ട, ഞാനെല്ലാം കേട്ടു. ഇനിയിപ്പോൾ ഇക്കാക്കാൻ്റെ വായും കൂടി കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എന്നുള്ളത് വിചാരിച്ചുള്ളൂ. എനിക്ക് അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല, എന്നാലും എൻ്റെ അഹങ്കാരമായിരുന്നു. ഞാൻ നാളെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടാക്കി തരാം, ഞാൻ അവരോട് സംസാരിക്കാം. ഏ വേണ്ട കാക്ക, ഞാനിങ്ങോട്ട് ഒറ്റയ്ക്ക് തന്നെയല്ലേ വന്നത്, അവരുടെ അടുത്ത് പിന്നെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എപ്പോൾ പോയാലും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അങ്ങനത്തെ നല്ല മനുഷ്യന്മാരാണ് അവിടെ. എന്തായാലും ഇവിടത്തെ പോലെയൊന്നും അവർ എന്നെ അവിടെ ഒന്നും പറയില്ല. മകനെ, അവള് വന്നിട്ടുണ്ട്. ആരെന്നാ? നിന്റെ ഭാര്യ ഹിസാന. അവള് വന്നാ? എന്ത് പറ്റിയാവോ? എന്നിട്ട് എന്നെ വിളിച്ചു വന്നില്ല? അവള് രാവിലെ നീ പോയതും വന്നു. ഞാൻ അപ്പൊ തന്നെ നിന്നെ ഫോൺ ചെയ്യാൻ നിന്നതാണ്. അപ്പൊ അവള് ഫോൺ ചെയ്യണ്ട, ഇവിടെ വന്നിട്ട് നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ നിന്നെ വിളിച്ചില്ല. ഓ, എന്താണാവോ? കാക്ക മലർന്ന് പറക്കുമല്ലോ. ഇന്നത്തെ പണി മുഴുവൻ അവളാണ് ചെയ്തത്. എന്നെ ഒരു പണിയും ചെയ്യാനായിട്ടില്ല. ചോറും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ അവള് തന്നെ ഉണ്ടാക്കിയത്. എന്താണാവോ? നീ ഒന്നും പറയാൻ നിൽക്കണ്ടാട്ടാ, പാവം തന്നെ എന്തോ മനസ്സ് തട്ടിയിട്ട് വന്നിരിക്കുന്നു. ഞാനെന്ത് പറയാൻ പോകുന്നു? ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എവിടെ നിന്നാണ് അവൾ? അവളത് ആ റൂമിലുണ്ട്. അവളുടെ അടുത്ത് മുമ്പത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ടാട്ടാ, പോയിട്ട് നേരെ വേണം സംസാരിക്കും. എന്താണ്, എന്ത് പറ്റി? ദേഷ്യമൊക്കെ മാറിയാ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരുമായിരുന്നല്ലോ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു, അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. എന്റെ ശമ്പളം കൂടിയിട്ടൊന്നുമില്ല, ഇപ്പോഴും അതേ ശമ്പളം തന്നെ. എനിക്ക് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ മതി, പൈസയൊന്നും വേണ്ട. കുറെ പൈസ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, സ്നേഹം വേണം. അതെന്തായാലും എനിക്കിവിടെ നല്ലോണം ഉണ്ട്. ശരി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. കാണാത്തവരൊന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.